ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ പാർട്ടി പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകണമെന്ന് CPM നേതാവ് പി ജയരാജൻ. എവിടെയെല്ലാം പോരായ്മകൾ സംഭവിച്ചെന്ന് കൃത്യമായി പരിശോധിച്ച് മുന്നോട്ട് പോകണം, ചരിത്രത്തെ ശരിയായി വിലയിരുത്തണമെന്നും പി ജയരാജൻ കണ്ണൂരിൽ പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്നും ശരിയായ പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ നാം ഉയർത്തിപ്പിടിച്ച ശരിയായ നയങ്ങൾ കൂടുതൽ ജനങ്ങളെ ബോധ്യപ്പെടുത്താനായാൽ തീർച്ചയായിട്ടും നമുക്ക് ഇനിയും മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. നമുക്കെവിടെയെല്ലാം പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടോ അത് സംബന്ധിച്ച് കൃത്യമായി പരിശോധിച്ചുകൊണ്ട് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനായാൽ തീർച്ചയായും നമുക്കിനിയും തെരഞ്ഞെടുപ്പ് മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. സുനിൽ ഐസക് വിവരങ്ങൾ നൽകും കണ്ണൂരിൽ നിന്ന്. സുനിൽ, തെരഞ്ഞെടുപ്പ് തോൽവിയിൽ ഏത് രീതിയിൽ തിരുത്തൽ വേണമെന്നാണ് പി ജയരാജന്റെ അഭിപ്രായം? ദിവ്യ, പാനൂരിൽ പി കെ കുഞ്ഞനന്ദൻ ദിനാചരണത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ടായിരുന്നു പി ജയരാജന്റെ ഇത്തരത്തിലൊരു പ്രസ്താവന വരുന്നത്. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം, അല്ലെങ്കിൽ വലിയ കനത്ത പരാജയം ഉണ്ടായതിനു ശേഷം ഇതാദ്യമായിട്ടാണ് പി ജയരാജന്റെ ഭാഗത്തു നിന്ന് തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രസ്താവന ഉണ്ടാവുന്നത്. പാർട്ടി പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് പി ജയരാജന്റെ നിലപാട്. അതായത് എവിടെയൊക്കെ പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് കൃത്യമായി പരിശോധിക്കണം, അങ്ങനെ പരിശോധിച്ച് വേണം പാർട്ടി മുന്നോട്ട് പോകാൻ. എന്നാൽ 2019 തോൽവി മറികടന്നാണ് നിയമസഭയിൽ LDF ഭരണം നേടിയതെന്ന പഴയ ചരിത്രം മറക്കരുത്. മാത്രമല്ല ചരിത്രത്തെ ശരിയായി വിലയിരുത്തണമെന്നും പി ജയരാജൻ അണികളോട് സംവദിക്കുന്നതിനിടയിൽ പറയുന്നുണ്ട്. എന്തായാലും CPM സംബന്ധിച്ച് CPM ഈ പരാജയം വലിയ സമയത്ത് തന്നെ പരിശോധിച്ച് വരികയാണ്. സംസ്ഥാന നേതൃയോഗം ചേർന്ന് പരാജയം പരിശോധിക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിൽ പി ജയരാജന്റെ ഒരു പ്രസ്താവന ഉണ്ടാവുന്നത്. യെസ്, തെരഞ്ഞെടുപ്പ് പരാജയ കാരണം പാർട്ടി പരിശോധിക്കും, ചരിത്രത്തെ ശരിയായി വിലയിരുത്തണം, പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുമെന്നാണ് പി ജയരാജൻ പ്രതികരിച്ചത്. വിവരങ്ങളാണ് സുനിൽ ഐസക് നൽകിയത്.